ഇതേപോലത്തെ പോലീസാരെ കാരണം എന്തൊക്കെ ഇവിടെ നടക്കുന്നു? നാട്ടിലുള്ള എല്ലാ കേരള പോലീസും വെറും നാണം കെടുവാണ്. പറഞ്ഞത് മാത്രം ശരിയാ. ഈ ബുൾജറ്റ് സഹോദരങ്ങളെ അറസ്റ്റ് ചെയ്തതിൽ പോലീസിനെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അസഭ്യം പറഞ്ഞയാൾ കൊല്ലത്ത് അറസ്റ്റിലായി. This is the world's biggest comedy, babe. It's called Indian politics. ഇക്കുന്ന ഫേസ്ബുക്കിൽ ലൈവ് വന്നിട്ട് ഒരു ഭീഷണി. വണ്ടി എടുത്തോണ്ട് വരാൻ എന്ത് അധികാരമാണ് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്? അത് ശരിയാണല്ലോ. എനിക്ക് തോന്നുന്നു ഗുണ്ടകളെ വെച്ച് പണിയാൻ പറ്റാത്ത കൊണ്ട് യഥാർത്ഥ കേരളത്തിലെ ഗുണ്ടകളെ ഇറക്കി പണിഞ്ഞെന്ന് തോന്നുന്നു. ഇതിനെ അതിജീവിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി തന്നെ നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അറിയാലോ, ഗോൾഡ് സ്മഗ്ലിംഗോ അല്ലെങ്കിൽ കഞ്ചാവ് എല്ലാം കടത്തിക്കൊണ്ടുവന്നാണോ നിങ്ങൾ കസ്റ്റഡിയിൽ എടുക്കാനായിട്ട്? ഓട്ടോക്കാരും പാവപ്പെട്ടവും മന്ത്രി ഇന്ദ്രി അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും അത് ഫീൽ ചെയ്യും. പക്ഷെ ഞങ്ങൾ അത് ഒളിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. ലോകത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ കൊലപാതകം ചെയ്തതിന്റെ ഈക്വലായിട്ട് കാണുന്ന ഒരു സാധനമാണ് മോഡിഫിക്കേഷൻ. പക്ഷെ നിങ്ങൾ ചെയ്യാം. ഈ താഴെ കാണുന്ന ഈ പോലീസ് ജീപ്പിന് എവിടെ ഇൻഷുറൻസ്? എവിടെ ഇതിന്റെ അകത്ത് എവിടെ പോലീസിന് എവിടെ? ആ പയ്യൻ കൊള്ളാമല്ലോ, നല്ല ഉശിര് അല്ലേ? രാമൻകുളങ്ങര സ്വദേശി റിച്ചാർഡ് എന്ന റിച്ചു ആണ് അറസ്റ്റിലായത്. ചക്കിന് വെച്ചത് കൊക്കിന് കൊട്ടു. തോന്നുന്നത് ചോദിച്ചു വാങ്ങിയതല്ലേ? കൊറേ നാളെ ന്യൂനപക്ഷം പറഞ്ഞു സൂചിക്കുന്നു.